നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോ എന്റെ മുടിയൊക്കെ വെട്ടി കേട്ടോ, കുറച്ചൊന്ന് ഷോർട്ടായിട്ടാണ് വെട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ മുടിയെല്ലാം പൊഴിഞ്ഞ് തിക്നെസ് ഒക്കെ പോയി, അങ്ങനെ ബോറായി, കാണാനൊന്നും ഒരു ഇതില്ലാതായി. അപ്പൊ ഞാൻ ഒന്ന് വെട്ടിയിട്ടതാണ്. അപ്പൊ ഇത് വെട്ടിയതെന്ന് വെച്ചാൽ ലെയർ കട്ടാണ് വെട്ടിയിരിക്കുന്നത്. 3 വർഷം കൊണ്ട് ആണ് ഞാൻ ആ ഒരു കുറച്ച് ലെങ്തെങ്കിലും ആക്കി എടുത്തത്. അപ്പൊ എന്റെ മുടി വളരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്റെ കേളി ടൈപ്പ് മുടിയാണ്, ഇതുപോലെയാണ്. അപ്പൊ ഞെരുക്കമൊക്കെ വന്ന് നല്ല ഒരു വെയിറ്റ് ഒക്കെ വന്നപ്പോ കേളി ആ ഒരു ചുരുളമൊക്കെ മാറി കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഈ മുടി ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നതും ഇഷ്ടമാണ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുടി വെട്ടുന്നതിന്റെയൊക്കെ, അതിൽ മുടി സെറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്താണ് തന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് എന്റെ ഫേസ് കട്ടിന് അത്രത്തോളം ചേരുന്നില്ലെന്ന്. പക്ഷെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്ട്രെയിറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടാം. ഫ്രിസി ഹെയർ ഒക്കെ ഉള്ളവരാണ്, മുടിയൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആവുന്നവർ ആണെങ്കിൽ അവർക്ക് പറ്റിയ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മാസ്ക് ആണ് ഇന്ന് പരിചയപ്പെടാൻ പോണത്. ഈ ഒരു മാസ്ക് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ആപ്സ് ഗുഡ്നെസിന്റെ കോക്കനട്ട് അർഗൻ ഓയിൽ ഹൈലറോണിക് ആസിഡിന്റെ ഒരു മാസ്ക് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് കോക്കനട്ട് അർഗൻ ഓയില് ഹൈലറോണിക് ആസിഡ് ആണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മുടിയെ ഹൈഡ്രേറ്റ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്ന ഒരു മാസ്ക് ആണ്. പ്രത്യേകിച്ച് ഇത് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് പറ്റിയൊരു ഹെയർ മാസ്ക് ആണ്. ഇത് വന്നിട്ട് 175 ഗ്രാമിന്റെ ഒരു ടിന്നാണ് കേട്ടോ ഈ വരുന്നത്. ഇതുള്ള എല്ലാം ഞാൻ ഈ ആപ്സ് ഗുഡ്നെസിന്റെ ഒരു ഇതാണ് ഇട്ടിട്ടുള്ള റിവ്യൂ. അപ്പൊ ഒന്നും പറയണ്ടല്ലോ പ്രത്യേകിച്ച്. നല്ല ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ മണം. ഇത് വന്നിട്ട് സിലിക്കൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, പാരവൺ ഫ്രീ ആണ്. അപ്പൊ ഇതിന്റെ ടെക്സ്ചർ ഉണ്ട്, കഴിഞ്ഞ കേട്ടോ ഇത് 175 ഗ്രാം ആയിരുന്നു. ടെക്സ്ചർ വന്നിട്ട് നല്ല ക്രീമി, കോക്കനട്ട് ക്രീം കാണുന്ന അതേ ക്രീമി ടെക്സ്ചർ ആണ്. ഇതിന് നല്ല അടിപൊളി മണമാണ്, അതുകൊണ്ട് ഇതുപോലെയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല മണമാണ്. ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 5 തവണയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്റെ അന്നത്തെ ആ മുടിയുടെ ആ ഒരു ലെങ്ത് അനുസരിച്ച് ഒരു 5 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മെയിനായിട്ട് ഇപ്പൊ നമ്മളെ ഫ്രിസി ഹെയർ ഉള്ളവരാണ്, മുടി നല്ല ഡ്രൈ ആവുന്നു, ഹൈഡ്രേറ്റ് അല്ല, മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ മാസ്ക് ആണ്. അടിപൊളിയാണ് കേട്ടോ, നല്ലതാണിത്. നമ്മളെ മുടീനെ അത്രയും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു നാച്ചുറൽ കണ്ടീഷണർ ആണ് ഈ കോക്കനട്ട് എന്ന് പറയുന്നത്, അതിന്റെ മിൽക്ക്, കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതാണ് അടങ്ങിയിരിക്കുന്നത്, കോക്കനട്ടാണ്. നമ്മളെ മുടിയെ കൂടുതൽ നന്നായിട്ട് തന്നെ അത് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും, നല്ലൊരു തിളക്കം നൽകാനും ഒക്കെ സഹായിക്കും. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന അർഗൻ ഓയിൽ ആണ്, അതും നമ്മളെ മുടിയിലുള്ള ഡാമേജസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും കുറച്ചൊക്കെ ഡാമേജസിനെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മളെ മുടിയിലുള്ള എഫ്രിസ്നെസ് ഇല്ലേ, അത് മാറ്റി മുടിയെ നല്ല രീതിക്ക് തന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ സഹായിക്കും. പിന്നെ ഈ ഒരു ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഒരിക്കലും മുടി വളരാൻ ഉപയോഗിക്കുന്നതല്ല, ഡ്രൈ ഹെയർ ഉള്ളവർക്ക് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും അവരുടെ ആ മുടിയുടെ ഫ്രിസ്നെസ് മാറ്റാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡള്ളായിട്ടുള്ള ഡ്രൈ ഹെയർ ഉള്ളവർക്ക് വാങ്ങിച്ചത് ട്രൈ ചെയ്ത് നോക്കാം, നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ മണം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് ഇതിന്റെ ടിന്നും പാക്കേജിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഇതാണ് അവരുടെ ആ ഒരു കളർ തന്നെ, പച്ചയും ഈ വെള്ളയും ആണ് അവരുടെ ആ ഒരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ടിന്നിലാണ് വരുന്നത്, 175 ഗ്രാം ാണ്. പ്രൈസ് വന്നിട്ട് 320 അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത്. ഡിസ്കൗണ്ടിലൊക്കെ നമുക്ക് പർപ്പിൾ എന്ന് വാങ്ങാം. അപ്പൊ 320 ആ ഒരു പ്രൈസ് വരും. ഇപ്പൊ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് സൈഡിലായിട്ട് മെൻഷൻ ചെയ്തിരിക്കാം. അപ്പൊ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മുടി വാഷ് ചെയ്ത് ഷാംപൂ കണ്ടീഷണർ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതൊരു 15 മിനിറ്റ് ഒക്കെ മുടിയിൽ നമ്മൾ ഇട്ടിരിക്കണം. അപ്പൊ ആ ഒരു അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തലയ്ക്കുന്ന ദിവസം ഇപ്പൊ ഷാംപൂ കണ്ടീഷണർ ഇട്ട് മുടി നല്ല ഇതാക്കിയിട്ടിരിക്കും. അപ്പൊ പിറ്റേന്ന് ഞാൻ ഒന്ന് മുടി നല്ല ഫ്രിസി ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ റൂട്ടി ടു ടിപ്പ് വരെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പം നല്ലതാണ്, ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മളെ മുടിയെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. നല്ല പിന്നെ കേളി ടൈപ്പ് മുടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാനൊക്കെ ഇത് സഹായിക്കും. മെയിനായിട്ട് എന്റെ മുടിയൊന്നും ഒരു ഇതൊന്ന് ഫ്രിസി ആകുമ്പോൾ കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആവും. അപ്പൊ അതൊന്നുകൂടെ മോയ്സ്ചറൈസ് ആയി വെക്കുന്ന അല്ലെങ്കിൽ എണ്ണയൊക്കെ തേക്കുന്ന സമയത്ത് അതൊന്ന് കേളി ടൈപ്പ് ആവും. അപ്പൊ ഈ ഒരു ഹെയർ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് എന്റെ മുടി കുറച്ചുകൂടെ ഒന്ന് കേളി ടൈപ്പ് ആവുമായിരുന്നു. ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ മാസ്ക് ആണ്.
അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരാഴ്ചയായി കേട്ടോ, മുടി വെട്ടിയിട്ട് ഇപ്പൊ ഒരാഴ്ചയാവാൻ പോകുന്നു. അപ്പൊ അതിന് മുമ്പ് എടുത്തതാണ്. അപ്പൊ എന്റെ മുടി നല്ലോണം സ്പ്ലിറ്റൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മളെ മുടിയുടെ അറ്റമൊക്കെ പിളർന്ന് ആ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നതിനെയൊക്കെ ഇത് ഒരുവിധം കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് മുമ്പ് എടുത്തതാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഷാമ്പു കഴിഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷമാണ്. ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഉപയോഗിച്ചിട്ട് മാസ്ക് ആ നനഞ്ഞ മുടിയിൽ കുറച്ചു നേരം ഇട്ടിരിക്കാം, അങ്ങനെയും ചെയ്യാം. ആ തലനീരിറക്കം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ചിലർക്ക് നനഞ്ഞ മുടിയിൽ കുറച്ചു നേരം മുടി നനവായത് കൊണ്ടേ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ഷാമ്പു കണ്ടീഷണർ കഴിഞ്ഞിട്ട് നമുക്ക് മുടി ഉണങ്ങിയതിന് ശേഷമോ പിറ്റേന്നോ ഒന്ന് ഫ്രിസി ആയി കിടക്കുമല്ലോ, ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് പിറ്റേന്നൊക്കെ ഉപയോഗിക്കും. എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ കൊള്ളാവില്ലേ എന്നൊക്കെ കമന്റ് ഒക്കെ ഇടണേ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ എന്റെ മുടി വളരെ നന്നായിട്ട് പൊഴിഞ്ഞു പോയി, നല്ല ഷോർട്ട് ഹെയർ ആണ് മുടിക്ക്, അധികം തിക്നെസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യണം. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ കമന്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് ഇനി മുടി ഒഴിച്ചിലൊക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുടി മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. ചെയ്യുന്ന റിസൾട്ടും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഇപ്പൊ ഷെയർ ചെയ്യും. രണ്ടു മൂന്ന് വർഷം ട്രൈ ചെയ്ത കാര്യങ്ങളാണ്, ഹെയർ ലോസിൻ്റെതും ഡാൻഡ്രഫിൻ്റെതും, അതുപോലെ തന്നെ ഒരുവിധമൊക്കെ മുടി വളർത്തിയെടുത്തതും ഒക്കെ നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇനിയും ഞാൻ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല റിസൾട്ട് ഉള്ളതാണ് എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടൊത്ത് അത് ഷെയർ ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രിസി ഹെയർ ഉള്ളവർക്ക് എസ്പെഷ്യലി യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ചെറിയൊരു ജലദോഷവും ഒരു പറയാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ് രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ടായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.